ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പാർട്ട് 12 ലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, വാൻഡേഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ എന്താണ് വാൻഡേഗ്രാഫ് ജനറേറ്റർ? വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വാൻഡേഗ്രാഫ് ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ഹൈ വോൾട്ടേജ്, അതായത് വലിയ തോതിലുള്ള വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജനറേറ്ററിനെ പറയുന്ന പേരാണ്. ജനറേറ്ററാണ് ആര്? വാൻഡേഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ എന്താണ് വാൻഡേഗ്രാഫ് ജനറേറ്റർ? വാൻഡേഗ്രാഫ് ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ഹൈ വോൾട്ടേജ്, വലിയ അളവിലുള്ള വോൾട്ടേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ജനറേറ്ററാണ് ആര്? വാൻഡേഗ്രാഫ് ജനറേറ്റർ. ഇതാണ് വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് വാൻഡേഗ്രാഫ് ജനറേറ്റർ, അതിൻ്റെ പ്രിൻസിപ്പിൾ വർക്കിംഗ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. എന്താണ് വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ പ്രിൻസിപ്പിൾ, രണ്ട് പ്രിൻസിപ്പിളാണ് ഉള്ളത് ആർക്ക്? വാൻഡേഗ്രാഫ് ജനറേറ്ററിന്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ് പറയുന്നത്, അതായത് ഇഫ് ടു ചാർജസ് ആർ ബ്രോട്ട് ഇൻ ടു കോൺടാക്ട്, ചാർജ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം ഇന്നർ സ്പിയർ ടു ഔട്ടർ സ്പിയർ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ്? രണ്ട് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിൾ വെച്ചാണ് ആര് വർക്ക് ചെയ്യുന്നത്? വാൻഡേഗ്രാഫ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇഫ് ടു ചാർജസ് ആർ ബ്രോട്ട് ഇൻ ടു കോൺടാക്ട്, ചാർജ് വിൽ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഇന്നർ സ്പിയർ ടു ഔട്ടർ സ്പിയർ എന്നാണ്. അപ്പോൾ എന്താണ് ഈ കാര്യം പറയുന്നത്? നമുക്കത് ഒരു ഡയഗ്രമാറ്റായിട്ട് നോക്കാം. ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, അതായത് മൂന്ന് പോസിറ്റീവ് ചാർജുള്ള സ്പിയർ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, അത് അഞ്ച് പോസിറ്റീവ് ചാർജുള്ള ആണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ സ്പിയറിനെ ഞാൻ ഈ ലാർജ് സ്പിയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ഈ സ്മോൾ സ്പിയറിനെ എന്ത് ചെയ്യാണ്? ഈ ലാർജ് സ്പിയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഗോസ്സ് തിയറത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ് ഒരു എന്താണ് കണ്ടക്ടിങ് സ്പിയർ, ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരിക്കലും ചാർജ് കാണത്തില്ല. എപ്പോഴും ചാർജ് ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ കാണത്തുള്ളൂ. ഒരു സ്പെറിക്കൽ ഷെല്ലെടുത്താൽ പോലും അതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജസ് വന്ന് നിൽക്കുകയുള്ളൂ. അത് എത്ര ചാർജ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ ചാർജൊന്നും കാണത്തില്ല, പക്ഷേ അതിൻ്റെ സർഫസിൽ മാത്രമേ ആര് വന്ന് നിൽക്കുകയുള്ളൂ? ചാർജസ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് നമ്മൾ ഗോസ്സ് തിയറത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കേസ് വെച്ച് നമ്മളിവിടെ നിന്ന് കമ്പയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതായത് ഞാൻ ഈ സ്മോൾ ഷെല്ലിനെ ഈ ലാർജ് ഷെല്ലിൻ്റെ അകത്തുകൊണ്ട് വെച്ചാൽ ഇതിലെന്തായാലും ചാർജസ് ഉണ്ടല്ലോ. ഇതിനെ ഞാൻ അകത്തുകൊണ്ട് വെച്ചാൽ ഇതിൻ്റെ ചാർജസ് ഇപ്പോൾ ആരുടെ ഉള്ളിലായി? ഈ വലിയ സ്പിയറിൻ്റെ ഉള്ളിലായി അല്ലേ. ഇത് ചെറിയ സ്പിയറിൻ്റെ ചാർജസ് ആരുടെ ഉള്ളിലായി? വലിയ സ്പിയറിൻ്റെ ഉള്ളിലായി. അപ്പോൾ നമ്മൾ ഗോസ്സ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു കണ്ടക്ടിങ് അതായത് ഒരു സ്പിയറിലും ഷെല്ലിലും ഒരു കണ്ടക്ടിങ് ഷെല്ലെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ചാർജ് കാണത്തില്ല. പക്ഷേ ഇവിടെ ആര് വന്നു? ഉള്ളിൽ ചാർജ് വന്നു. അപ്പോൾ ഉള്ളിൽ ചാർജ് വന്ന എന്താണ്? അത് നേരെ സർഫസിലേക്ക് പോകും. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഞാൻ നേരത്തെ ഒരു ചെറിയ സ്പിയർ എടുത്തു. ആ ചെറിയ സ്പിയറിൽ എന്താണ്? അതിൽ മൂന്ന് ചാർജസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ അകത്തുകൊണ്ട് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൽ നിന്നുള്ള ചാർജസ് എല്ലാം എന്ത് ചെയ്തു? വലിയ സ്പിയറിൻ്റെ സർഫസിലേക്ക് പോയി. ഓക്കെ, ഈ വലിയ സ്പിയറിൻ്റെ സർഫസിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് എടുത്തിട്ടുള്ള ആരുടെ വാൻഡേഗ്രാഫ് ജനറേറ്ററിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതായത് ഒരു എന്താണ് രണ്ട് സ്പിയർ ചാർജ്ഡ് സ്പിയർ ഉണ്ട്, അതിൽ ഒരു ചാർജ്ഡ് സ്പിയർ മറ്റൊരു ചാർജ്ഡ് സ്പിയറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ ഈ സ്മോൾ സ്പിയറിന്റെ ഉള്ള ചാർജസ് മുഴുവൻ ഏതിലേക്ക് പോകും? ലാർജ് സ്പിയറിൻ്റെ സർഫസിലേക്ക് പോകും. ഇതെന്തിൻ്റെ ബേസിലാണ്? ഗോസ്സ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ക്ലോസ്ഡ് കണ്ടക്ടർ എടുത്താൽ അതിൻ്റെ ഉള്ളിലൊരിക്കലും ചാർജസ് നിൽക്കത്തില്ല, അതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജസ് കാണത്തുള്ളൂ. ഓക്കെ, ക്ലിയർ. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അടുത്തൊരു പ്രിൻസിപ്പിളാണ് പറയുന്നത്, ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്. എന്താണ് രണ്ടാമത്തെ ഇത് പറയുന്നത്? ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. അതായത് ഒരു കോംബ്, അതായത് ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ദാ ഇവിടെ കണ്ടോ, ഇവിടെ മൂന്ന് ടിപ്സ് അത് ഷാർപ്പ് എഡ്ജഡ് ആണ്. ഓക്കെ, ഇവിടെ മൂന്ന് ടിപ്സ് കാണാം, അത് മൂന്ന് ഷാർപ്പ് എഡ്ജഡ് ആണ്. അപ്പോൾ ഈ കോംബ്, ഇതൊരു കണ്ടക്ടിങ് കോംബാണെന്ന് വയ്ക്കുക. ഈ ഒരു കണ്ടക്ടിങ് കോംബിലേക്ക് ഞാൻ ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെർമിനലിനെ ഞാൻ എർത്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ചാർജ് ആരിലേക്ക് ഒഴുകും? കോംബിലേക്ക് ഒഴുകുമല്ലോ. അപ്പോൾ കോംബിലേക്ക് ഒഴുകി കഴിയുമ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോംബിലെ ഷാർപ്പ് എഡ്ജിലായിരിക്കും കൂടുതലും ചാർജസ് വന്ന് നിൽക്കുക. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ഇതിലേക്ക് ഒഴുകും,
അപ്പോൾ എന്താണ് ഈ ഷാർപ്പ് എഡ്ജിലായിരിക്കും കൂടുതൽ ചാർജസ് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് ഈ ഷാർപ്പായിട്ടിരിക്കുന്ന ഈ എഡ്ജസ് ഉണ്ടല്ലോ, ഇവിടെ ആയിരിക്കും കൂടുതലും ചാർജസ് വന്നിരിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്. അപ്പോൾ ഈ ഷാർപ്പ് പോയിന്റിൽ കൂടുതൽ ചാർജ് വന്ന് നിൽക്കുന്ന കാരണം അത് ഈസി ആയിട്ട് എന്താണ് ഈ എയറിലുള്ള പാർട്ടിക്കിൾസിനെ അയണൈസ് ചെയ്യും. അത് നമുക്ക് അടുത്ത ഇതിൽ വർക്കിങ്ങിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് എന്താണ്, ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ മറ്റൊരു വലിയൊരു സ്പിയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ അതിലുള്ള ഈ സ്മോൾ സ്പിയറിലുള്ള ചാർജസ് മൊത്തം എവിടെ പോകും, ഈ വലിയ സ്പിയറിൻ്റെ സർഫസിലേക്ക് പോകും. കാരണം എന്താണ്, ഒരു സ്പിയറിൻ്റെ ഉള്ളിൽ, ഒരു കണ്ടക്ടിങ് സ്പിയറിൻ്റെ ഉള്ളിൽ ഒരിക്കലും ചാർജസ് കാണത്തില്ല. ഇവിടെ ഈ ചെറിയ സ്പിയർ കൊണ്ട് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഈ വലിയ സ്പിയറിൻ്റെ ഉള്ളിലായി അല്ലേ ഈ സ്പിയർ. അപ്പോൾ ഈ ചാർജസ് ആരുടെ ഉള്ളിലായി, വലിയ സ്പിയറിൻ്റെ ഉള്ളിലായി. അപ്പോൾ എന്താണ്, ഈ ചാർജസ് എവിടേക്ക് പോകും, സർഫസിലേക്ക് പോകും, ഈ വലിയ സ്പിയറിൻ്റെ സർഫസിലേക്ക് പോകും. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്, ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കോംബ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊരു കോംബാണ് സങ്കല്പിക്കുക, ഇതിൻ്റെ ഷാർപ്പ് എൻഡിലായിരിക്കും ആര് ഈ ചാർജസ് കൂടുതലും വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ, ഇതൊരു ബാറ്ററിയിൽ കണക്ട് ഈ സംഭവം ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ ഇതിൽ നിന്നും പോസിറ്റീവ് ചാർജസ് ഇതിലേക്ക് ഫ്ലോ ചെയ്യും. പക്ഷേ ഫ്ലോ ചെയ്താലും ഫ്ലോ ചെയ്ത് ഇതിലെത്തും. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ നോക്കിയാൽ കൂടുതൽ ചാർജസ് നിൽക്കുന്നത് ഈ പോയിൻറ്റഡ് എഡ്ജിലായിരിക്കും. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് വാൻഡേഗ്രാഫ് ജനറേറ്റർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിങ്ങിന് മുമ്പ് ഇതാണ് വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ ഫിഗർ. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ പാർട്സ് ആയിട്ട് ഒന്ന് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വർക്കിംഗ് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഒരു മെറ്റൽ സ്പിയർ ആണ് ഇതിലുള്ളത്. ഇതൊരു മെറ്റൽ സ്പിയർ ആണ്, ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ള ഒരു മെറ്റൽ സ്പിയർ ആണെന്ന് വയ്ക്കുക, കണ്ടക്റ്റീവ് സ്പിയർ ആണ്. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു കളക്ടിങ് കോമ്പ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷാർപ്പ് എഡ്ജുള്ള ഒരു കോമ്പ്, അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സ്പ്രേ കോമ്പ്, ഒന്ന് കളക്ടിങ് കോമ്പ്. അത് വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ ഉണ്ട്, ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്, ഒരു കളക്ടിങ് കോമ്പ് ഉണ്ട്, അതുപോലെ ഇത് ഒരു ഇൻസുലേറ്റഡ് കോളമാണ്. അതായത് ഈ സ്പിയറിനെ ഒന്ന് നിർത്താൻ വേണ്ടിയുള്ളൊരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇൻസുലേറ്റഡ്, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല ഇത്. അപ്പോൾ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡാണ് ഈ ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതാ, ഇവിടെ ഒരു സ്പ്രേ കോമ്പ് ഉണ്ട്. സ്പ്രേ കോമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് ചാർജിനെ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ചാർജസ് എത്തുന്നത്. ഓക്കെ, അത് വർക്കിങ്ങിൽ മനസ്സിലാവും. ഇതൊരു ഹൈ വോൾട്ടേജ് ബാറ്ററിയാണ്, 10 kV ബാറ്ററി, 10 kV ചാർജുള്ള വോൾട്ടേജ് ഉള്ളൊരു ബാറ്ററിയാണിത്. അതുപോലെ അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ എർത്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനൽ സ്പ്രേ കോമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മോട്ടറാണ്, ഇവിടെ ഒരു മോട്ടറാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ മോട്ടർ എന്തിനെന്ന് പറഞ്ഞാൽ, ഈ പുള്ളി, ഇത് രണ്ട് പുള്ളീസാണ്, അതായത് ഇവിടെ രണ്ട് റൊട്ടേറ്റിംഗ് പുള്ളീസ് ഉണ്ട്. ഈ മോട്ടർ ഈ പുള്ളിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഷാഫ്റ്റ് വഴി ഈ പുള്ളിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു നൈലോൺ ബെൽറ്റ് വെച്ചാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ റൊട്ടേറ്റ് ചെയ്യും, ഇതും റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ഈ പുള്ളി കറങ്ങുകയും ഈ പുള്ളിയും കറങ്ങും. ഓക്കെ, ഈ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യുകയും ഈ പുള്ളിയും കറങ്ങും. ഓക്കെ, അപ്പോൾ അതിനാണ് മോട്ടർ ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തിനാണ്, ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് മോട്ടർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും ഭാഗങ്ങളാണ് ആരുള്ള വാൻഡേഗ്രാഫ് ജനറേറ്ററുള്ളത്. നമുക്കിനി വാൻഡേഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 10 kV ഒരു ഹൈ വോൾട്ട് ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് ടെർമിനല് എർത്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനല് ഒരു സ്പ്രേ കോമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പ്രേ കോമ്പിൻ്റെ ഇത് കണ്ടോ, ഷാർപ്പ് എഡ്ജിട്ട് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് ചാർജ് എന്തിലേക്ക് ഒഴുകും, സ്പ്രേ കോമ്പിലേക്ക് ഒഴുകും. ഇതാണ് സ്പ്രേ കോമ്പ്, ഈ ചുവന്ന കളറിലുള്ള ഇതാണ് സ്പ്രേ കോമ്പ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇതിൽ നിന്ന് ഒഴുകി ഈ സ്പ്രേ കോമ്പിലെത്തും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ സ്ലൈഡിൽ പ്രിൻസിപ്പിൾ പഠിച്ചു, അതിൽ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. എന്താണത്, അതായത് പോസിറ്റീവ് ചാർജ് ഒരു എന്താണ് കോമ്പിൽ ഒഴുകുമ്പോൾ അതിൻ്റെ പോസ്റ്റ് ഇത് ഷാർപ്പ് എഡ്ജിലായിരിക്കും കൂടുതൽ ചാർജസും വന്ന് നിൽക്കുക. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൂടുതലും വന്ന് സ്പ്രേ കോമ്പിൻ്റെ എവിടെ നിൽക്കും, സ്പ്രേ കോമ്പിൻ്റെ ഷാർപ്പ് എഡ്ജായിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കുന്നില്ലേ, ആ ഭാഗത്ത് കൂടുതൽ ചാർജസ് വന്ന് നിൽക്കും. അപ്പോൾ എങ്ങനെ വരും, ദാ ഈ ഭാഗത്ത് കൂടുതൽ ചാർജസ് വന്ന് നിൽക്കും, പോസിറ്റീവ് ചാർജസ് വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്ന്, അപ്പോൾ ഈ ഹൈ വോൾട്ടായിട്ടുള്ള പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജ് ഈ ഇതിന് ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യും. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇതിന് ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ്സാക്കി മാറ്റും. അപ്പോൾ അതിലുള്ള ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും,
പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിനെ റിപ്പൽ ചെയ്ത് ഈ നൈലോൺ ബെൽറ്റിലിടും. ഇതാണ് നൈലോൺ ബെൽറ്റ്. ഈ നൈലോൺ ബെൽറ്റിൽ ആരെയിടും? പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്തിടും. എയറിലുള്ള നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ ഈ സ്പ്രേ കോമ്പ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ നൈലോൺ ബെൽറ്റിൽ ആര് വന്നു? പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് വന്നു. ഓക്കെ, റിപ്പൽ ചെയ്ത് വീണു. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതോടെ ഈ ഷാഫ്റ്റ് ഇതുമായിട്ട് ബന്ധിപ്പിച്ചതുകൊണ്ട് ഇതും റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ ഇതും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീണ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്ത് എങ്ങോട്ട് മൂവ് ചെയ്യും? ദാ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതുവരെ എത്തും. ഓക്കെ, ഇതുവരെ എത്തിയെന്ന് വയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടത്തെ എയറിനെ അയണൈസ് ചെയ്യും. ആര്? ഈ പോസിറ്റീവ് ചാർജസ്. ഈ പോസിറ്റീവ് ചാർജസ് ഈ ഇതിന് ചുറ്റുമുള്ള എയറിനെ, നേരത്തെ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കും. അതായത് ഇവിടത്തെ എയറിനെ ആര് അയണൈസ് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് അയണൈസ് ചെയ്യും. അപ്പോൾ അതിലുണ്ടാകുന്ന നെഗറ്റീവ് ചാർജസിനെ ഈ പോസിറ്റീവ് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ന്യൂട്രലായി. മിച്ചം വരുന്ന പോസിറ്റീവ് ചാർജസിനെ റിപ്പൽ ചെയ്ത് ഈ സ്പ്രേ കോമ്പിലിടും. ഓക്കെ, അപ്പോൾ ഈ സ്പ്രേ കോമ്പിൽ ആര് വന്നു? നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് വന്നു. നെഗറ്റീവ് ചാർജിന് എന്ത് ചെയ്തു? ഇവരെ അട്രാക്ട് ചെയ്തു. ഓക്കെ, ഇത് അപ്പോൾ ന്യൂട്രലായി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല, കാരണം നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചാർജസ് ഒന്നുമില്ല. പകരം പോസിറ്റീവ് ചാർജിനെ, എയറിലുള്ള പോസിറ്റീവ് ചാർജിനെ ഇത് പോസിറ്റീവ് ആയത് കാരണം റിപ്പൽ ചെയ്ത് എവിടെ ഇട്ടു? കളക്റ്റിംഗ് കോമ്പിലിട്ടു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പിന്നെ നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പഠിച്ച പ്രിൻസിപ്പിളാണ്. ആദ്യം പഠിച്ച പ്രിൻസിപ്പിൾ എന്താണ്? ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരിക്കലും ചാർജസ് നിൽക്കത്തില്ല. അപ്പോൾ ഇതൊരു മെറ്റൽ സ്പിയർ ആണ്. നമുക്കറിയാം ഇതൊരു മെറ്റൽ സ്പിയർ, മെറ്റൽ ആയത് കാരണം ഇത് കണ്ടക്ടിങ് അല്ലെങ്കിൽ കണ്ടക്ടിങ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ചാർജ് അകത്തുണ്ടല്ലേ. അപ്പോൾ എന്താണ്? ഇത് ഉടനെ എവിടെ പോകും? സർഫസിലേക്ക് പോകും. ഓക്കെ, ഉടനെ സർഫസിലേക്ക് പോകും. ഈ ചാർജസ് പിന്നെ ഇവിടെ നിൽക്കത്തില്ല, ഇത് നേരെ സർഫസിലേക്ക് വരും. അപ്പോൾ മൂന്ന് ചാർജസ് ഇവിടെ വന്നു. ഇത് ഒരു സൈക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ധാരാളം സൈക്കിൾസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നടക്കും. അപ്പോൾ അങ്ങനെ വരുന്നതിലൂടെ ഓരോ ഇതിലും ഓരോ ചാർജസ് ആയിട്ട് ഇതിൻ്റെ സർഫസിലേക്ക് വന്ന് അവസാനം ഒരു ഹൈ വോൾട്ടേജ് തന്നെ ഈ മെറ്റൽ സ്പിയറിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്താണ്? ഒരു ഹൈ വോൾട്ടേജ് തന്നെ ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് എന്തിനുപയോഗിക്കുന്നത്? ഹൈ വോൾട്ടേജ് ആവശ്യങ്ങൾക്കുള്ള എന്താണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പോലെയുള്ള ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്ത്? വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ഹൈ വോൾട്ടേജാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതോടുകൂടി ഇവിടുത്തെ സർഫസിൽ ചാർജസിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ ഹൈ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെയുള്ള ഹൈ വോൾട്ടേജ് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ വാൻ ഡെ ഗ്രാഫിൻ്റെ വർക്കിംഗ്. ഒന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ഹൈ വോൾട്ട് ബാറ്ററി അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനൽ ഒരു കോമ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പിൽ ഷാർപ്പ് എഡ്ജുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോമ്പിലെ ഷാർപ്പ് എഡ്ജിലായിരിക്കും കൂടുതൽ ചാർജസ് വന്ന് നിൽക്കുക. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ ഷാർപ്പ് എഡ്ജിൽ കൂടുതലും വന്ന് നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ഇതിന് ചുറ്റുമുള്ള എയറിനെ ഈ കോമ്പിലുള്ള പോസിറ്റീവ് ചാർജ് അയണൈസ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ്സാക്കി മാറ്റും. അപ്പോൾ നെഗറ്റീവ് ചാർജിനെ ഈ കോമ്പ് അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്ത് ഈ നൈലോൺ ബെൽറ്റിലിടും. ഈ നൈലോൺ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് എവിടെ എത്തും? ഈ കളക്ടിംഗ് കോമ്പിൻ്റെ അടുത്തെത്തും. ഈ കളക്ടിംഗ് കോമ്പിൻ്റെ അടുത്തെത്തിയതിനു ശേഷം ഇവിടുത്തെ ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യും. ആര്? ഈ പോസിറ്റീവ് ചാർജസ്. ഈ പോസിറ്റീവ് ചാർജാണേ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇതിന് ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യും. അപ്പോൾ അതിലെ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്ത് എവിടെയിടും? കളക്ടിംഗ് കോമ്പിലിടും. നെഗറ്റീവ് ചാർജിനെ ഇത് അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നതോടെ ഇവിടുത്തെ പണി കഴിഞ്ഞു, ഇത് ന്യൂട്രലായി. ഓക്കെ, ഇവിടെ ചാർജസ് പിന്നെ ഇല്ല. അപ്പോൾ ഇത് ന്യൂട്രലായി കഴിഞ്ഞു. അപ്പോൾ ഈ ചാർജസ്, ഈ പോസിറ്റീവ് ചാർജ് ഇനി എന്ത് സംഭവിക്കും? നമ്മൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, വാൻ ഡെ ഗ്രാഫിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? ഒരു കണ്ടക്ടിങ് സ്പിയറിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടിങ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരിക്കലും ചാർജസ് നിൽക്കത്തില്ല. അതിൻ്റെ സർഫസിലായിരിക്കും ചാർജസ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത് അല്ലേ? ഇതിൻ്റെ അകത്താണ് ചാർജസ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിന് നേരെ ഇതിൻ്റെ സർഫസിലേക്ക് ചാർജസ് പോകും. ഇതിൻ്റെ അകത്ത് നിൽക്കത്തില്ല ചാർജ്. അപ്പോൾ എന്താണ്? ഈ ചാർജസിനെ ഉടനെ എടുത്ത് വെളിയിലേക്ക് വയ്ക്കും. ഓക്കെ, ഇതിൻ്റെ സർഫസിലേക്ക് വയ്ക്കും. അങ്ങനെ ഇതിൻ്റെ സർഫസിൽ ചാർജസ് വരും. ഇത് ഒരു സൈക്കിളിൻ്റെ കാര്യമാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് പല സൈക്കിളുകൾ ആയത് കാരണം ഈ മെറ്റൽ സ്പിയറിൻ്റെ
സർഫസിൽ എന്താണ് ചാർജസ് ഇൻക്രീസ് ചെയ്ത് വന്ന് ഒരു വെരി ഹൈ വോൾട്ടേജ് തന്നെ നമുക്ക് ഇതിൽ നിന്നും എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പോലെയുള്ള എന്താണ് കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിന് വേണ്ട എനർജി നൽകാൻ വേണ്ടി ഹൈ വോൾട്ടേജ് ആവശ്യമുണ്ട് അതിനൊക്കെ. അപ്പോൾ ആ ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, വാൻഡേ ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് വാൻഡേ ഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് എന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, വാൻഡേ ഗ്രാഫ് ജനറേറ്റർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.